എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 25-ാം വാർഡിൽ നവീകരിച്ച അങ്കണവാടി കെട്ടിടത്തിന്റെയും ടൈൽ വിരിച്ച് നിർമ്മിച്ച അങ്കണവാടി റോഡിന്റെയും ഉദ്ഘാടനം നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ വി എം ജോണി അധ്യക്ഷത വഹിച്ചു. വാർഡ് സഭാ ഉദ്ഘാടനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൽ സി പോൾ, ഒ എൻ ജയദേവൻ, പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ, കൗൺസിലർ ഇ ജെ ഹിമേഷ്, അങ്കണവാടി ടീച്ചർ അജീഷ, ആനി ജോസ്, വത്സല, ദീപപ്രസാദ് എന്നിവർ സംസാരിച്ചു. തീർച്ചയായിട്ടും വിശദമായി സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് കൂടുതലായി സംസാരിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നവീകരിച്ച അംഗനവാടി 8-ാം നമ്പർ അംഗനവാടിയും 2,70,000 രൂപയും പ്ലസ് 1,00,000 രൂപയും 3,70,000 രൂപയാണ് അംഗനവാടി നവീകരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത്. 13,50,000 രൂപ ചെലവഴിച്ചാണ് നമ്മുടെ ടൈലിട്ട റോഡ് നടപ്പിലാക്കിയിട്ടുള്ളത്. പൂർണ്ണമായും നഗരസഭ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു വാർഡിൽ കൊടുക്കാവുന്നതിൻ്റെ പരമാവധി നമ്മൾ വാർഡുകളിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും നമുക്കെല്ലാം പങ്കെടുക്കുവാനും ഇത്തരത്തിൽ ഒന്നിച്ചു ചേരുവാനും സാധിക്കുന്നത്. നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നത് പോലെ വികസനം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ പൂർത്തിയാക്കപ്പെടുന്ന ഒന്നല്ല എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. നഗരസഭ ഉൾപ്പെടെ എല്ലാ നഗരസഭകളിലും എല്ലാ സർക്കാർ സംവിധാനങ്ങളിലും ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് എല്ലാ വികസന പ്രവർത്തനവും നടന്നുപോകുന്നത്. ചോദിച്ചിട്ട് നേരത്തെ പറഞ്ഞു, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോൾ പേടിയാകുന്ന ഒരവസ്ഥയിൽ നിന്ന് ആ അവസ്ഥ മാറി ഇവിടെ അംഗൻവാടികൾ വന്നു. പ്ലാന്റ് ഉൾപ്പെടെ, സ്റ്റേഡിയം ഉൾപ്പെടെ പല വ്യത്യാസങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകൾ ഇതിലെ സഞ്ചാരം നടത്തുന്ന ഒരു മാർഗമായി, റോഡായി ഈ റോഡ് മാറുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് ഓരോ വികസനവും ഓരോ മേഖലയിലും പൂർത്തീകരിക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചയിലൂടെ, അല്ലെങ്കിൽ തുടർച്ചയായ വികസനത്തിലൂടെയാണ്. അല്ലെങ്കിൽ ഒരു ജോണിച്ചോട്ട് പറഞ്ഞ പോലെ നമുക്ക് ഒറ്റടിക്ക് ഒരു നാടിന്റെ മൊത്തം വികസനവും അല്ലെങ്കിൽ ജനങ്ങളുടെ മൊത്തം ആവശ്യങ്ങളും പൂർത്തീകരിക്കുക എന്നുള്ള സാധ്യത നമ്മുടെ ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് ഓരോ വാർഡിലും ആവശ്യത്തിന് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കോൺ ഫണ്ട് ഉപയോഗിച്ച് സാധാരണഗതിയിൽ ചെയ്യുന്ന വർക്കുകൾ എന്ന് പറയുന്ന അടിയന്തരമായ കുഴിയടക്കൽ ഉൾപ്പെടെയുള്ള വർക്കുകളാണ് സാധാരണ ചെയ്തു വരുന്നത്. എന്നാൽ ഇതിന് വ്യത്യസ്തമായി ഒരു അംഗൻവാടിയുടെ ഒരു മതിൽ ഇടിഞ്ഞു പോവുകയും ഇവിടെ കൊച്ചുകുട്ടികൾ ഇവിടെ അപകടാവസ്ഥയിലാണ് എന്നുള്ളൊരു കാര്യം വാർഡ് കൗൺസിലർ കൗൺസിൽ മുമ്പാകെ സൂചിപ്പിക്കുന്ന സമയം അത് ഓൺ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ഇത് ചെയ്യണമെന്നും ആ ചെയ്യുന്നതിൽ യാതൊരു തടസ്സമില്ലാതെ കൗൺസിൽ ഐക്യകണ്ഠേനെ പാസ്സാക്കുന്ന ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണെന്നുണ്ടായത്. ഒരേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ നമ്മളുടെ, ഞാൻ ഈ വാർഡിൽ വന്നപ്പോ തുടങ്ങി എനിക്കൊരു ഒറ്റ ഇതുണ്ടായിരുന്നുള്ളൂ, നമ്മളുടെ വാർഡ് സഭ എപ്പോഴും നമ്മുടെ ആദ്യം തന്നെ പള്ളിയിൽ ചെന്ന് വികാരിയച്ഛന്റെ അനുമതി മേടിക്കണം. നമ്മുടെ വാർഡ് സഭ നടത്തിയിരുന്നത് പാരിഷ് ഹാളിലായിരുന്നു. അപ്പൊ നമ്മള് മുനിസിപ്പാലിറ്റി എഴുതി കൊടുക്കുമ്പോഴും 25-ാം വാർഡിലെ വാർഡ് സഭ 24-ാം വാർഡിൽ നടത്തുന്ന ഒരു ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം ഞാൻ തുടക്കം മുതൽ പറഞ്ഞിരുന്നു, അത് നമ്മളിന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിരന്തരമായി ആവശ്യപ്പെട്ടതിന്റെ ഫലമായി നമ്മളുടെ ആ കിഴക്ക് വശത്ത് കാണുന്ന ആ വലിയൊരു തോടാണ്, അതിനകത്തേക്ക് നമ്മുടെ മതില് ഡാമേജ് ആയി ഇടിഞ്ഞു പോകുകയും അവിടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അടക്കമുള്ള കാണുക ബോധ്യപ്പെടുകയും ഫ്രണ്ടിലെ ഗേറ്റ് മറിഞ്ഞു വീഴുകയും അതിന്റെ ഫലമായി ആരും തന്നെ, കാരണം മറ്റൊരു ഫണ്ടല്ല, നഗരസഭയുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്, ഏതാണ്ട് 2,75,000 രൂപ നഗരസഭയുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നഗരസഭയുടെ അജണ്ടയിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട കൗൺസിലർമാരാണ് ഇവിടെ ഇരിക്കുന്നത്, തിരുവനന്തപുരം വൈസ് ചെയർമാനടക്കം, സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വാർഡിൽ വരുന്ന പൈസ എടുത്തു, അതായത് നമ്മുടെ റോഡ് പണിക്ക് വരുന്ന പൈസ അതുപോലെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചെയ്തോ, അല്ലാതെ ഒന്നും ഫണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞു പറയുകയാണുണ്ടായത്. പക്ഷെ എല്ലാവർക്കും ബോധ്യമായി ഇത് വളരെ അത്യാവശ്യമാണെന്ന്. എല്ലാവരും, ഒരു ഏതൊരു ആരും ഇരിക്കുന്നവരുമല്ല, ഇനി വരാനുള്ളവരും എല്ലാവരും അടക്കം ഞങ്ങൾക്ക് ഈ വളരെ അത്യാവശ്യമാണ്. ഞാൻ ഇവിടുത്തെ ജോണിക്കൊണ്ടും പറയുന്നത് വളരെ ശരിയാണ്.